കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും നേർക്കുനേർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകൾ വിഭജിക്കാനുള്ള സർക്കാരിന്റെ ഓർഡിനൻസിൽ ഒപ്പുവയ്ക്കാൻ ഗവർണർ വിസമ്മതിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടിലതന്ത്രം പാതി വഴിയിലായെന്ന് പറയാം. വാർഡ് വിഭജിക്കാനുള്ള സർക്കാരിന്റെ ഓർഡിനൻസിൽ ഒപ്പിടുകയോ തിരിച്ചയക്കുകയോ ചെയ്യാത്തത് വാർഡ് വിഭജനം അനിശ്ചിതത്വത്തിലേക്ക് ആയിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൽ സംസ്ഥാന സർക്കാരിന്റേതിന് നേർ വിപരീത നിലപാട് സ്വീകരിച്ച ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തുടർന്ന് പല വിഷയത്തിലും സർക്കാരുമായി വിപരീത നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും സർക്കാരുമായി നേർക്കുനേർ വന്നിരിക്കുകയാണ് ഗവർണർ. ഓർഡിനൻസ് ഇറക്കിയതിലുള്ള വിയോജിപ്പ് ഗവർണർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനെ നേരിട്ടറിയിച്ചു. ഇത്തരം കാര്യങ്ങളിൽ ഓർഡിനൻസ് ഇറക്കുകയല്ല ചെയ്യേണ്ടതെന്നും നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കുകയാണ് വേണ്ടതെന്നുമാണ് ഗവർണറുടെ പക്ഷം. കൂടാതെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്രവിരുദ്ധ നിലപാടിൽ അമർഷമുണ്ടെന്ന വിവരവും ഗവർണർ മന്ത്രിയെ അറിയിച്ചു. ഓർഡിനൻസിൽ രണ്ടാം തവണയാണ് ഗവർണർ ഒപ്പിടാൻ വിസമ്മതം അറിയിക്കുന്നത്. അതേസമയം ഈ മാസം അവസാനം നിയമസഭ ചേരാനിരിക്കെ ഓർഡിനൻസ് തിരിച്ചു കിട്ടാത്തതും സർക്കാരിനും വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇപ്പോഴും വാർഡ് വിഭജന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് തന്നെയാണ് മന്ത്രി മൊയ്തീൻ ആവർത്തിക്കുന്നത്. ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുള്ള സർക്കാരിന്റെ ഒരുമുഴം മുന്നേറിഞ്ഞുള്ള കുടിലതന്ത്രം വീണ്ടും ചർച്ചയാവുകയാണ്. അതിനായി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും ജയിച്ചു കയറാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അതിർത്തി ഇതിലൂടെ CPM മാറ്റിവരയ്ക്കുകയാണ് ഉദ്ദേശം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള കുടിലതന്ത്രമാണെന്ന് ഇതിലൂടെ ആർക്കും മനസ്സിലാകും. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ രീതിയിൽ വാർഡ് പുനർനിർണയം നടത്താനും ഓരോ തദ്ദേശ സ്ഥാപനത്തിലുമുള്ള അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുമുള്ള തീരുമാനവുമാണ് അതീവ രഹസ്യമായി നടന്നത്. മുഴുവൻ വാർഡുകളും വിഭജിക്കാൻ സർക്കാർ തീരുമാനിച്ചത് പ്രാദേശിക CPM നേതൃത്വങ്ങൾ തയ്യാറാക്കിയ സാധ്യതാ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ്. ഇതിനായി പഞ്ചായത്തീരാജ് നിയമവും നഗരസഭാ നിയമവും ഭേദഗതി ചെയ്യും. പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഓരോ വാർഡ് അധികമായി സൃഷ്ടിക്കാനാണ് സർക്കാരിന്റെ നീക്കം. 2011 സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാർഡ് വിഭജനം നടക്കുന്നത്. 2015 വോട്ടർ പട്ടിക പുതുക്കി ഉപയോഗിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. 2005 CPM-നായിരുന്നു മുൻതൂക്കം. ഇത് 2020 ആവർത്തിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി എതിർക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പട്ടിക വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇത് CPM സമ്മതിക്കില്ല. കാരണം 2019 ലോക്സഭയിൽ മുൻതൂക്കം കോൺഗ്രസിനായിരുന്നു. ഇത് പുതിയ സെൻസസിന്റെ നടപടികളെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണ് ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് സർക്കാർ വിശദീകരിച്ചെങ്കിലും ഗവർണർക്ക് തൃപ്തിയായിട്ടില്ല. ഗവർണറുടെ അംഗീകാരത്തിന് ശേഷമേ വാർഡ് വിഭജന ജോലികൾ ആരംഭിക്കാൻ സാധിക്കൂ. എന്നാൽ ഗവർണർ നേർക്കുനേർ വന്നതോടെ CPM-ന്റെ കുടിലതന്ത്രം ഇപ്പോൾ ചീറ്റിപ്പോയ അവസ്ഥയിലാണെന്ന് പറയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.